തിരയുമ്പോ ഒരു ഫോൺ വന്നു. ആ കോള് ഞാൻ അറ്റൻഡ് ചെയ്തതോടെയാ തീ പടർന്നു പിടിച്ചത്. ഗ്യാസ് ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനടുത്ത് വെച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനോ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാനോ പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു. അറിയായിരുന്നു, പെട്ടെന്ന് ഓർത്തില്ല സർ. ഒരു അബദ്ധം പറ്റിപ്പോയതാ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓർമ്മ വരികയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. അല്ല, അങ്ങനെയാണ് നടന്നതെങ്കിൽ ആ വാതിൽ എങ്ങനെ അടഞ്ഞത്? പൊട്ടിയ നിലയിലായിരുന്ന വാതിൽ ചവിട്ടിപ്പൊളിച്ചാണല്ലോ നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. അത് കാറ്റത്ത് ശക്തിയായിട്ട് അടഞ്ഞതാ. എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് സൗന്ദര്യം എനിക്ക് തുറന്നു കാട്ടേണ്ടത് പോലീസിന്റെ മുന്നിലല്ല, വിക്രമിന്റെ മുന്നിലാ. സൗന്ദര്യ വിക്രമിനെ സ്നേഹിച്ച് വഞ്ചിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് വിക്രമിനെ തന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അതെനിക്ക് ചെയ്തേ പറ്റൂ. അതിനൊരവസരം വരുന്നവരെ ഇക്കാര്യം ആരെയും അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. ശ്യാമിലി മോളെ, മീരയും ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ മോൾ ആശുപത്രിയിലായിരുന്നപ്പോ ഇവിടെ ശാലിനി മോൾ ഒറ്റയ്ക്കല്ലായിരുന്നോ? ഞാനും കൂടി ആശുപത്രിയിലായിരുന്ന ദിവസം മീരയമ്മയ്ക്കായിരുന്നു ഇവിടുത്തെ ഡ്യൂട്ടി. ഓ, വീണ്ടും ഇങ്ങനെ ചിരിയോടെ തമ്മിൽ കാണാനുള്ള ഭാഗ്യം കർത്താവ് തന്നല്ലോ. ആയിരം സ്തുതി. വാ മോളെ. അല്ല, ശാലിനി എവിടെ? അവൾക്ക് ഇന്ന് എക്സാം അല്ലേ മോളെ. രാവിലെ തീരെ മനസ്സില്ലാതെ എവിടുന്ന് പോയത്? നിങ്ങൾ വരുവോ വരില്ലയോ എന്ന് നോക്കി ഒമ്പതേകാൽ വരെ ഇവിടെ പറ്റിക്കൂടി നിന്നു. വേഗം എഴുതി തീർത്തിട്ട് ഓടി വരാന്നും പറഞ്ഞിട്ടാ പോയത്. ലക്ഷ്മി, ഞാനേ ഒന്ന് റെഡിയാവട്ടെ. ബേക്കറിയിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിട്ട് ദിവസം എത്രയാണെന്നറിയാവോ? നീ ചെന്ന് എനിക്ക് കുടിക്കാൻ ചായ മതിയോ? ചായ വേണ്ട, വെള്ളം മതി. ദാഹിച്ചിട്ട് വരിക. എന്നാലും എന്റെ കുഞ്ഞെ, കഴിഞ്ഞതൊന്നും എനിക്കിപ്പോഴും അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വിക്രം സാറിന് തക്ക സമയത്ത് വരാനും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മോളെ രക്ഷിക്കാനും ഒക്കെ തോന്നിയത് ദൈവാധീനമെന്നേ പറയാനുള്ളൂ. വിക്രം എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് അറിഞ്ഞു മേരിയമ്മ. ആ തേക്കുള്ളിൽ പെട്ട് ഭയന്ന് നിലവിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് നടന്നതൊക്കെ നേഴ്സുമാര് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. എന്തിനാ ശ്യാമിലി ഇനി അതൊക്കെ ഓർക്കുന്നേ? കഴിഞ്ഞതൊക്കെ പോട്ടെ മോളെ, ഇത് നിന്റെ രണ്ടാം ജന്മമാ ശ്യാമിലി. കഴിഞ്ഞതൊക്കെ മറന്ന് പാടെ മുന്നോട്ട് പോകണമെന്ന് ഈശ്വരനായിട്ട് നിന്നെ ഓർമ്മിപ്പിച്ചെന്ന് കരുതിയാ മതി മോളെ. പക്ഷെ ആ ഓർമ്മപ്പെടുത്തലിനും എന്നെ രക്ഷിക്കാൻ ദൈവം അയച്ചത് വിക്രമനെ തന്നെ ആയിരുന്നല്ലോ. എന്നാ പിന്നെ ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലട്ടെ. ബാലൻ എത്തുമ്പോഴേക്കും കട തുറന്ന് വൃത്തിയാക്കിയിടാം. ഹോസ്പിറ്റൽ ഏത് നേരം കിടന്ന് മടുത്തു. സത്യം പറഞ്ഞ അച്ഛന്റെ കൂടെ ബേക്കറിലേക്ക് വരാൻ എനിക്കിപ്പോ തോന്നുന്നു. അതൊന്നും ഏതായാലും ഉടനെ വേണ്ട. ആദ്യ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കാറാവട്ടെ, എന്നിട്ട് മതി ബാക്കി എന്തും. ഷോ, ഞാൻ ഇവിടെ ബോറടിച്ച് ചാവുള്ളമ്മേ. ആര് പറഞ്ഞു ബോറടിക്കുമെന്ന്? കൊറച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ നമ്മുടെ ഒരു പഞ്ചവർണത്തത്തെ ഇവിടെ പറന്നെത്തത്തില്ലേ, പിന്നെ എങ്ങനെ ബോറടിക്കാനേ മോക്ക്. സന്തോഷമായിട്ടിരിക്കും. മോക്കേ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാ മതി കേട്ടോ. ഇറങ്ങി ഓടാൻ നിക്കല്ലേ. മോൾ പറഞ്ഞ അനുസരിക്കില്ലേ? കുറച്ച് ദിവസത്തേക്ക് അച്ഛനും അമ്മയും പറയും, മോൾ അനുസരിക്കും. ലക്ഷ്മി, മോളെ കണ്ട് കിടത്ത്, ഞാൻ ഇറങ്ങുക. മോള് വൈകിട്ട് കാണാം. സത്യം പറഞ്ഞ അവള് പോലീസിന് മൊഴി കൊടുക്കാൻ പോയപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയിടാടി.
പക്ഷേ അവളൊന്നും തുറന്നു പറഞ്ഞില്ല. അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് സ്വയം കുറ്റം ഏറ്റെടുത്തു. ഇതിന്റെ അർത്ഥം ബാലിനെ ചെന്ന് കണ്ട് ഞാൻ കൊടുത്ത ഡോസ് ശരിക്കും അച്ഛനും മോളും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ഡാഡി, അതുറപ്പാ. അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല. ആ ടെൻഷനും കൊഴിഞ്ഞു ഡാഡി. ഇല്ല, അങ്ങനെ കരുതണ്ട. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടില്ലേ ശ്യാമിലിയെ നിസ്സാരക്കാരിയായിട്ട് കാണണ്ടെന്ന്? അങ്ങനെ കാണുന്നിടത്താണ് നിനക്ക് വീഴ്ച പറ്റുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനമാണ് അവൾ. അതുകൊണ്ട് എപ്പോഴും കരുതലോടെ ഇരുന്നേ പറ്റൂ. പ്രത്യേകിച്ചും നമുക്കെതിരെ എടുത്ത് വീശാനുള്ള ഒരു വലിയ ആയുധം നമ്മളായിട്ട് തന്നെ അവളുടെ കൈ കൊണ്ട് കൊടുത്ത സ്ഥിതിക്ക്. അല്ല, അവള് പോലീസിനോട് എന്നെ കുറിച്ചൊന്നും വിട്ടു പറയാത്തത് എന്നെ കൊടുക്കാൻ അവൾക്ക് മറ്റെന്തോ പ്ലാൻ ഉള്ളത് കൊണ്ടാണെന്നാണോ ഡാഡി പറയുന്നത്? ആണെന്നല്ല, ആവാന്നേ പറഞ്ഞു. ഒന്ന് സൂക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ മോളെ. നീ ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനില്ല നിന്റെ കൂടെ. നീ ചെയ്തത് വൻ അബദ്ധം തന്നെയാ. എന്നാലും കഴിഞ്ഞതൊന്നും ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തു വന്നാലും നമ്മൾ നേരിടും. നീ ധൈര്യമായിട്ടിരിക്കും. എല്ലാത്തിനുള്ളൊരു പരിഹാരം. ഈ ഒറ്റമൂലി എന്നൊക്കെ പറയും പോലെ, അതിനെ കുറിച്ച് ഞാനിപ്പോ ചിന്തിക്കുന്നേ. എന്താ ഡാഡി അത്? വിക്രമുമായിട്ടുള്ള നിന്റെ വിവാഹം, അതാണ് ഇതിനുള്ള ഏക പരിഹാരം. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം വിക്രമും അവന്റെ കുടുംബവുമായുള്ള നിയമപരമായ ബന്ധം തന്നെയാണല്ലോ. അതെ, ഓരോ ദിവസം നീണ്ടു പോകും തോറും അക്കാര്യത്തില് തടസ്സങ്ങൾ വന്നു പോകുമോ എന്നൊരു തോന്നൽ എന്റെ മനസ്സിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നിന്റെ കയ്യിലിരുമ്പോൾ സ്വഭാവം അങ്ങനെയാണല്ലോ. നീയായിട്ടുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ലോ. അതുകൊണ്ടുകൂടിയാ ഞാൻ അങ്ങനെ ചിന്തിച്ചത്. കഴിയുന്നതും വേഗം ആ വിവാഹം നടത്തണം. പിന്നെ ആരും ഒരു പ്രശ്നത്തിന് നിൽക്കില്ല മോളെ. വിവാഹം നടക്കുന്നവരെ മുടക്കാൻ നോക്കുള്ളൂ. വിവാഹം കഴിഞ്ഞെന്ന് കണ്ടാ പിന്നെ ഒതുങ്ങിക്കോളും. അതാ അതിന്റെ ഒരു സൈക്കോളജി. ഇക്കാര്യത്തില് ഡാഡി നേരത്തെ പറഞ്ഞതേ എനിക്ക് തിരിച്ചു പറയാനുള്ളൂ. എന്താ? ശ്യാമിലിയെ അത്ര നിസാരമായി കാണണ്ടാന്ന്. ഞാനും വിക്രമും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാലും ജീവനുള്ളിടത്തോളം ശ്യാമിലി ഞങ്ങളുടെ സമാധാനം കെടുത്താൻ ശ്രമിച്ചോണ്ടേയിരിക്കും. അക്കാര്യത്തില് ഡാഡിക്ക് ഒരു സംശയവും വേണ്ട. സത്യം പറഞ്ഞ അതൊക്കെ ആലോചിച്ചപ്പോഴാ എനിക്കവളെ കൊല്ലണോന്ന് തോന്നിയത്. നീ ചിന്തിക്കുന്നൊക്കെ വെറും പ്രതികാരത്തിന്റെ മാർഗങ്ങളാ, അല്ലാതെ പരിഹാരങ്ങളല്ലെന്ന് നിനക്കിപ്പോഴും ബോധ്യപ്പെട്ടില്ലേ? അത്തരം കടുത്ത തീരുമാനങ്ങൾ കൊണ്ട് തകരാൻ പോകുന്നത് സ്വന്തം ജീവിതം കൂടിയായിരിക്കുന്ന് നീ മറക്കരുത്. എന്തിനു വേണ്ടിയാണോ നീ കഷ്ടപ്പെട്ടത്, ഇത്രയും നാൾ കാത്തിരുന്നത്, ഇതെല്ലാം സ്വയം നശിപ്പിക്കുന്നതിന് തുല്യമായി പോകും. വിക്രമൊത്തുള്ള ഒരു രാജകീയ ജീവിതത്തെ കുറിച്ച് പിന്നെ നീ ചിന്തിക്കേണ്ടി പോലും വരില്ല. അതുകൊണ്ട് ആദ്യം വിവാഹം നടക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഭാഗത്ത് തന്നെയായിരിക്കും കാര്യങ്ങളുടെ പിടിവള്ളി. പക്ഷെ ഡാഡി, ഇനി ആറുമാസം കഴിയാതെ വിക്രമും ശ്യാമലിയും തമ്മിലുള്ള ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കേ വേണ്ട. അത് കഴിയാതെ എങ്ങനെ കല്യാണം നടക്കാനാ? വരാൻ പോകുന്ന നിയമപ്രശ്നങ്ങളൊക്കെ ഓർത്ത് നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അത് മാത്രമല്ല ഡാഡി, അതിന് വിക്രമം കൂടെ സമ്മതിക്കണ്ടേ? വിക്രം സമ്മതിക്കണമെങ്കിൽ അവന്റെ വീട്ടുകാരെ ആദ്യം സമ്മതിപ്പിക്കണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ കാര്യം നീ എനിക്ക് വിട്ടേക്ക്. ഇനി നമുക്കറിയേണ്ടത് ഒരു കാര്യം കൂടിയാ. ഡാഡി നേരത്തെ പറഞ്ഞതുപോലെ ശ്യാമിലി പോലീസിനോടൊന്നും തുറന്നു പറയാത്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കൂടെ ഉണ്ടോന്ന്. അതുകൂടെ ഒന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കി കുറച്ചുകൂടെ സമാധാനം കിട്ടിയനെ. വിക്രം സാറിന് തക്ക സമയത്ത് വരാനും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മോളെ രക്ഷിക്കാനും ഒക്കെ തോന്നിയത് ദൈവാധീനമെന്നേ പറയാനുള്ളൂ. നിങ്ങൾ തമ്മിൽ ഇപ്പൊ അവശേഷിക്കുന്നത്
വിവാഹത്തിന്റെ ഒരു വർഷം തികയുന്ന ദിവസം അടർത്തി മാറ്റേണ്ട ഡിവോഴ്സ് എന്നൊരു കണ്ണി മാത്രമാണ്. ഹലോ വിക്രം, ഞാനാണ് ശ്യാമിലി. അമ്മയുടെ ഫോണായത്. എന്റെ ഫോൺ പോയല്ലോ, ഇനി പുതിയൊരു സിം എടുക്കണം. ശ്യാമിലി എന്തിനാ വിളിച്ച? അല്ല, അത് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ടാ ഞാൻ. പറഞ്ഞോളൂ. അന്ന് അവിടെ വെച്ച് ഞാൻ ബോധം പോയി വീണതിന് ശേഷമുള്ള കാര്യങ്ങള് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചറിഞ്ഞത്. എന്നെ സ്വന്തം ജീവൻ പോലും നോക്കാതെയാ വിക്രം രക്ഷപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നി എനിക്ക്. നന്ദി പറയാനല്ല, ഒരു നന്ദിയിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല വിക്രം ചെയ്തതെന്ന് എനിക്കറിയാം. ഏതായാലും ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ച ചില സത്യങ്ങളൊന്നും തെറ്റിപ്പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി വിക്രം. ൊന്നും കണ്ട ശ്യാമിലി, അന്ന് തന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നുള്ളൂ. അപ്പോ നിനക്ക് മറ്റേതൊരാളെയും പോലെയാണ് ഞാനും. ഹലോ 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 ശ്യാമിലി. അയ്യോ, ചാർജ് തീർന്ന് ഫോൺ ഓഫായല്ലോ. കട്ട് ചെയ്തു പോയല്ലോ. അങ്ങനെ പറയണ്ടായിരുന്നു. ചാർജ് തീരാൻ കണ്ടൊരു നേരം ഈ അമ്മയ്ക്ക് ഇതൊന്ന് ചാർജ് ചെയ്ത് വെച്ചാൽ എന്തായിരുന്നു? നീ കണ്ണു തുറക്കോളും ആശുപത്രി വരാന്തയിൽ ഞാൻ കാത്തിരുന്നത് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു ശ്യാമിലി. പക്ഷേ ഒരു കാലത്തും നീ എന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണല്ലോ എല്ലാ ഇട്ടറിഞ്ഞ് നീ പോയത്. അല്ല, മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ സ്വയം കണ്ടെത്തി സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് അതിന്റെ റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞ ഒരാൾക്ക് ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നീ എന്താ കളിയാക്കണം? ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ, ഏട്ടൻ തന്നെ എന്നോട് പറഞ്ഞതല്ലേ. അതെ, ആ പറഞ്ഞതൊന്നും ഞാൻ ഇപ്പോഴും മാറ്റി പറഞ്ഞിട്ടില്ല. പിന്നെന്താ അതിന് സന്തോഷം മുഖത്തില്ലാത്തത്? അതിന് പല കാരണങ്ങൾ കാണും ശാന്തനു, അതൊന്നും നീ ഊഹിച്ചെടുക്കാൻ വരണ്ട. ഊഹിക്കേണ്ട കാര്യമില്ല എനിക്ക്. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്തതിന്റെ കാര്യമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത്ര നാളും പലവട്ടം ഞാനിത് ചോദിച്ചിട്ടുണ്ട് ഏട്ടനോട്. അപ്പോഴൊക്കെ ഓരോ ഒഴിവഴിവ് പറയുകയും പിന്നീട് ചോദിക്കുമ്പോഴൊക്കെ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോഴതൊന്നല്ല ചെയ്യുന്നത്. ഏട്ടൻ ദേഷ്യപ്പെട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോ തന്നെ അറിയാം ആ പറയുന്നത് വെറും നുണയാണെന്ന്. നിനക്കിപ്പോ എന്താ ശാന്തനു പറഞ്ഞ് സ്ഥാപിക്കേണ്ടത്? എനിക്ക് ശ്യാമിലിയോടാണ് ഇഷ്ടമെന്നും ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് മറ്റാരോടെങ്കിലുള്ള വാശിക്ക് സൗന്ദര്യ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതാണോ പറയും? അതാണോ നീ എന്റെ വായിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അതാണോ നീ എന്നെ കൊണ്ട് പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ ഏട്ടനെ കൊണ്ട് പറയാൻ ശ്രമിക്കുന്ന സത്യങ്ങൾ മാത്രമോ? അതാണല്ലോ ഏട്ടൻ പറയാത്തത്. മുത്തശ്ശൻ പറയാനുള്ള ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വന്നത്, ഉറങ്ങിക്കിടക്കുന്നവരെ മാത്രമേ നമുക്ക് ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല. അത് അവരുടെ തീരുമാനമാണ്. ശ്യാമിലിയുടെ ആ മുറിയിൽ തീക്കുള്ളിൽ പെട്ടപ്പോ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ഏട്ടൻ കാണിച്ച വെപ്രാളവും വേവലാതിയും
ആ മുഖത്തെ ടെൻഷനിൽ ഞാൻ കണ്ടതാ. സ്വന്തം ജീവൻ പോലും മറന്നിട്ടാ ഏട്ടനെ ആളിക്കത്തുന്ന തീനാളത്തിലേക്ക് ചെന്ന് കയറിയത്. ശ്യാമിലടുത്തേക്ക് ഒരു കുഴപ്പമില്ലെന്ന് അറിയുന്നതുവരെ ആ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ ഊണും ഉറക്കവും കളഞ്ഞ് രാവും പകലും കാത്തിരുന്നല്ലേ ഏട്ടൻ. ഞാനീ പറഞ്ഞതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് ഏട്ടനെ തള്ളിക്കളയാൻ പറ്റുമോ? ഇതൊക്കെ സത്യമാണെങ്കിൽ ഏട്ടൻ ഇപ്പോഴും ശ്യാമിലി അടുത്തെ ജീവനു തന്നെ സ്നേഹിക്കുന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. ഞാൻ ചെയ്ത കാര്യങ്ങൾക്കുള്ള ന്യായീകരണങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതാ. ഇനിയൊന്നും ആവർത്തിക്കാൻ താല്പര്യമില്ല എനിക്ക്. എടുത്ത തീരുമാനങ്ങളിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതിൽ കൂടുതലൊന്നും ദൈവത്തെ ഓർത്ത് ആരും അന്വേഷിക്കണ്ട. നിനക്ക് എന്തിന്റെ കേടാ? ഞാൻ എല്ലാം കേട്ടു. നീ ഇപ്പൊ പറഞ്ഞതെല്ലാം കൗസല്യടുത്ത് എങ്ങാനും കേട്ടിരുന്നെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന പുകയിലെന്താന്ന് നീ ചിന്തിച്ചു നോക്കിയോ? ഈ കുടുംബത്തിന്റെ സമാധാനം കളയാൻ നോക്കുകയാണോ? കുടുംബത്തിന്റെ അകത്തുള്ളവർക്ക് സമാധാനം ഉണ്ടെങ്കിലല്ലേ കുടുംബത്തിന് സമാധാനം ഉണ്ടാവും. വിക്രംചേട്ടന് വലിയ സന്തോഷത്തിലും സമാധാനത്തിലാണ് ജീവിക്കുന്നതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എല്ലാരും ശ്യാമിലടുത്തെയും വിക്രംചേട്ടന്റെ കാര്യത്തിലെടുത്തത് തെറ്റായ തീരുമാനങ്ങളാ. അതുകൊണ്ട് കുടുംബത്തിലുള്ള സമാധാനവും സന്തോഷവും ഇല്ലാതാവേ ഉള്ളൂ. പൊട്ടനെന്താ ദൈവമേ കാര്യം മനസ്സിലാവാത്തത്? ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കൗസല്യടുത്തിയ നിന്റെ വല്യമ്മ. എന്തിന്റെ പേരിലായാലും അവർക്കെതിരെ നീങ്ങുന്നത് മണ്ടത്തരവാ. ബുദ്ധി ഉണ്ടെങ്കിൽ നീ നിന്റെ വല്യമ്മയെ സോപ്പിട്ട് നിൽക്കാനാ ശ്രമിക്കേണ്ടത്. അവനവൻ എന്താണോ ഗുണം അത് മാത്രം ചിന്തിച്ച് ജീവിക്ക്. അല്ലാതെ കണ്ടവർക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് നടന്നാൽ ഒടുവിൽ നിന്റെ അച്ഛനെ പോലെ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് ജീവിക്കേണ്ടി വരും. അമ്മേ, എന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പേരിൽ ഇനി എന്തോ ഇഷ്ടം പോലും സാരമില്ല. എന്തായാലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് ആരോടും പറയാനില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും വിക്രംചേട്ടന് മനസ്സിലാക്കാനോ മാറ്റി ചിന്തിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എല്ലാം എല്ലാവരുടെയും തീരുമാനം പോലെ തന്നെ നടന്നോട്ടെ. ഒന്നും കാണാനും കേൾക്കാനും ഇടപെടാനും ഞാൻ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലുണ്ടാവില്ല. നീ ഇതെവിടെ പോകുന്നു? ക്രിക്കറ്റ് ടൂർണമെന്റ് തുടങ്ങാം ഹൈദരാബാദില്. ഞാൻ എന്റെ പാട്ട് നോക്കിക്കോളാം, അത്ര സമാധാനം കിട്ടുമല്ലോ. അല്ല വിക്രമല്ലേ? ഉണ്ടല്ലോ, മുറി കാണും. അല്ല ആരേത്? മോളെ വിക്രമിനെ ഒന്ന് വിളിക്ക. വേണ്ട, മുറിയിലാണെങ്കിൽ ചിലപ്പോ ഉറങ്ങോ മറ്റോ ആയിരിക്കും, വിളിക്കണ്ട. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ചെന്ന് ചായ എടുക്കാം. അയ്യോ വേണ്ട, ചായ ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. കൗസല്യരിക്കെ. എല്ലാരോടും കൂടി ഒരു കാര്യം സംസാരിക്കാൻ ഞാനിപ്പോ വന്നേ. എന്താ മേനോനെ, എന്താ പ്രശ്നം? അയ്യോ പ്രശ്നമൊന്നുമില്ല, എങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ചില മുൻകരുതലിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നത്. എൻഗേജ്മെന്റ് ദൈവാധീനം കൊണ്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് പറയാം. എങ്കിലും അന്ന് അവിടെ നടന്ന അത്യാഹിതം മോതിരം മാറുന്നതിന് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എൻഗേജ്മെന്റ് മുടങ്ങിപ്പോവാൻ അത് തന്നെ മതിയായിരുന്നു. അല്ല, വിക്രമിന്റെ മാനസികാവസ്ഥ നമ്മളെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, ഞാൻ വിക്രമിനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, ഒന്നുമില്ലെങ്കിലും വിക്രമിന്റെ ആദ്യത്തെ ഭാര്യയായിരുന്നല്ലോ ശ്യാമിലി. അതിന്റെ ഒരു പരിഗണന, ആ കുട്ടി ഒരു ആപത്തിപ്പെട്ടപ്പോൾ വിക്രം കാട്ടിയെങ്കിൽ അത് അവന്റെ നല്ല മനസ്സും മനുഷ്യത്വം തന്നെയാണ്. പിന്നെ സൗന്ദര്യയുടെ കാര്യം നിങ്ങൾക്കറിയാലോ, വളരെയധികം സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു പെൺകുട്ടിയാണ് അവള്. അയ്യോ, ഞാൻ എന്റെ മകളായതുകൊണ്ട് പറഞ്ഞല്ലാട്ടോ. ഒന്ന് ആലോചിച്ചു നോക്കണം, ശ്യാമിലി ആശുപത്രി കിടന്ന ദിവസങ്ങളിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആരോ കിടക്കുമ്പോ പെരുമാറുന്ന പോലെയല്ലേ വിക്രം അന്ന് പെരുമാറിയത്? രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവിടെ ഒറ്റയിരിപ്പല്ലായിരുന്നു. എന്നിട്ട് പോലും അതിലൊന്നും പരാതി പറയാനോ വഴക്കുണ്ടാക്കാനോ സൗന്ദര്യം ശ്രമിച്ചില്ല. അവളുടെ സ്ഥാനത്ത് മറ്റേത് പെണ്ണാണെങ്കിലും അത് വലിയ വിഷയമാക്കി മാറ്റിയെന്നെ. അതെ, അത് ശരിയാ, ഞാനത് ചിന്തിക്കാതിരുന്നില്ല. വിക്രമും സൗന്ദര്യം പരസ്പരം സ്നേഹിച്ചും ആഗ്രഹിച്ചും തന്നെയാ ഇങ്ങനൊരു വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അവരെ ഇതിന് നമ്മളാരും നിർബന്ധിച്ചിട്ടുമല്ല, അതും എനിക്കറിയാം.
എന്നാലും കല്യാണത്തിന് ഇനിയും വൈകും തോറും ചിലപ്പോ വിക്രമിന്റെ മനസ്സ് മാറിപ്പോകുമെന്ന് സൗന്ദര്യക്ക് നല്ല ഭയമുണ്ട്. അത് അവൾക്ക് മാത്രമല്ല എനിക്കും. അങ്ങനൊരു ഭയം എന്റെ മനസ്സിലും ഇല്ലാതില്ല. സാഹചര്യങ്ങളാണല്ലോ പ്രശ്നം. എന്നാ പിന്നെ നിങ്ങൾക്കാർക്കും വിരോധമില്ലെങ്കിൽ നമുക്ക് ഈ വിവാഹം മതിയും വൈകാതെ നടത്താം. അത് കഴിഞ്ഞാ പിന്നെ അവരൊരു കുടുംബമായില്ലേ, പിന്നെ ആ കുടുംബം തകരാതെ നോക്കേണ്ടത് എന്റെ മോളുടെ കടമയാ. ആ ബന്ധം അവളുടെ കയ്യിൽ ഭദ്രമായിരിക്കും എനിക്ക് ഉറപ്പാ. ആരുടെ കല്യാണത്തെ കുറിച്ചാ നിങ്ങൾ സംസാരിക്കുന്നത്? ആരുടെ കല്യാണത്തിന്റെ കാര്യമാ? വിക്രമിന്റെ അല്ലാതെ ചെയ്തോട്ടാ. വിക്രം ആരെയാ കല്യാണം കഴിക്കുന്നത്? സൗന്ദര്യെ. അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞൊന്നും സേതുവിന് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല, എനിക്കതൊന്നും അറിയാൻ വേണ്ട. ശരിക്കും വിക്രമിനെ കല്യാണം കഴിക്കാൻ പോകുന്നതേ എന്റെ ഫ്രണ്ടാ ശ്യാമിലി. സൗന്ദര്യം എനിക്ക് ഇഷ്ടമല്ല. അവളെന്റെ ഫ്രണ്ടല്ലോ, അവള് വിക്രമിന്റെ ഫ്രണ്ടല്ല, അതുകൊണ്ട് അവള് വേണ്ട. സേതുട്ട മതി, ഒന്ന് അകത്ത് കയറി പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പോകത്തില്ല. വിക്രമിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ശ്യാമിലിയാണെന്ന് പറ. എന്നാ ഞാൻ പോവാം. കൗസല്യേ, നീ സേതുവിനകത്തേക്ക് കൊണ്ടുപോ. സേതുവിന്റെ അവസ്ഥ മേനോന് അറിയാവുന്നതല്ലേ, അതൊന്നും വലിയ കാര്യമാക്കരുത്. അവന് വേണ്ടി ഞാൻ മേനോനോട് മാപ്പ് പറയാം. അയ്യോ, പരമേശ്വരൻ സാർ എന്നോട് ക്ഷമയൊന്നും പറയണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഗൗരവത്തിലെടുത്താൽ മതി. കല്യാണം വൈകുന്തോറും അത് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ്. അതുകൊണ്ട് കല്യാണം എത്രയും വേഗം നടത്തണം, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അറിയാം, മനസ്സിലാവുന്നു എനിക്ക്. ഞാൻ ഈ കാര്യം ഗൗരവമായി തന്നെ കൗസലിയോട് സംസാരിക്കാം. ആ, എന്നാ ശരി സാർ, വരട്ടെ.